ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി ഇന്ന് വന്നിരിക്കുകയാണ്. പിന്തുടർച്ചാവകാശ നിയമത്തിൽ സുപ്രീം കോടതി സുപ്രധാന വിധിയാണ് ഇന്ന് പുറപ്പെടുവിച്ചത്. ഹിന്ദു കുടുംബത്തിലെ കുടുംബസ്വത്തിൽ മകൾക്കും തുല്യ അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി വിധിച്ചു. മകന് ഉള്ളതുപോലെ തന്നെ മകൾക്കും തുല്യമായിട്ടുള്ള സ്വത്ത് അവകാശം ഉണ്ട് എന്നാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി. 2005 സെപ്റ്റംബർ 9 നിലവിൽ വന്ന ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമ ഭേദഗതി സുപ്രീം കോടതി ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് മകന് ഉള്ളതുപോലെ തന്നെയുള്ള അവകാശം, പാരമ്പര്യ സ്വത്തിലുള്ള അവകാശം അല്ലെങ്കിൽ പിതൃസ്വത്തിലുള്ള അവകാശം അല്ലെങ്കിൽ കുടുംബ ഓഹരിയിൽ മകൾക്കും കൃത്യമായ തന്നെ അവകാശമുണ്ട് എന്നുള്ള കാര്യം സുപ്രീം കോടതി ഇന്ന് അംഗീകരിച്ചിരിക്കുന്നത്. 50-50 എന്ന് വേണമെങ്കിൽ പറയാം. 50% മകൾക്കും 50% മകനും എന്ന രീതിയിലാണ് ഇനി മുതൽ ഹിന്ദു പിന്തുടർച്ചാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഈ സുപ്രീം കോടതി വിധി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. മകനെപ്പോലെ തന്നെയാണ് മകൾക്കും തുല്യ അവകാശം വേണ്ടതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മകന് മാത്രമായി പ്രത്യേക അവകാശം നൽകുന്നത് അംഗീകരിക്കാനാവില്ല. മകൾക്കും തുല്യമായിട്ടുള്ള നീതി ലഭ്യമാകേണ്ടതുണ്ട് എന്നാണ് സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള വിധി. മകനെപ്പോലെ തന്നെ മകൾക്കും തുല്യ അവകാശമുണ്ട് സ്വത്തിൽ. മകൾ ജീവിതകാലം മുഴുവൻ സ്നേഹനിധിയായ മകളായി തുടരണം. ഇങ്ങനെയാണ് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ നിർണായകമായ വിധിയിൽ എടുത്തു പറയുന്നത്. 2005 നിയമം നിലവിൽ വന്ന കാലം മുതൽ സ്വത്തിൽ അവകാശം ലഭിക്കും. മുൻഗണനാ ക്രമത്തിൽ, അതായത് 2005 മുതൽ ഇതിന് മുൻകാല പ്രാബല്യമുണ്ട് എന്ന് അർത്ഥം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പരിഗണന നൽകുന്നതായിരുന്നു ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമം. ഭേദഗതിയിലെ നിയമപ്രശ്നങ്ങൾ ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് 3-അംഗ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. ആ 3-അംഗ ബെഞ്ചിൻ്റെയാണ് ഇന്നത്തെ സുപ്രധാനമായ വിധി ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി ഹിന്ദു കുടുംബത്തിലെ പാരമ്പര്യ അവകാശത്തിൽ, സ്വത്തവകാശത്തിൽ മകൾക്കും മകനും തുല്യ അവകാശം വന്നിരിക്കുകയാണ്.